പപ്പായച്ചെടി നോക്കൂ, ഇതിൽ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലാം വ്യത്യസ്ത ദിശകളിലല്ലേ? എല്ലാം ദൂരേക്ക് നീണ്ടുപോയിരിക്കുന്നു. നമുക്കറിയാം, സസ്യങ്ങൾക്ക് വളരാൻ സൂര്യപ്രകാശം ആവശ്യമാണ്. ഇത് ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇലകൾ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. പരമാവധി സൂര്യപ്രകാശം ലഭിക്കാനായി നമുക്ക് ചുറ്റുമുള്ള ചെടികളുടെ ഇലകൾ പൊതുവെ മൂന്ന് രീതികളിൽ ക്രമീകരിക്കപ്പെട്ടത് കാണാറുണ്ട്. ഏകാന്തര വിന്യാസം, എതിർവിന്യാസം, സർപ്പിള വിന്യാസം എന്നിവയാണവ. ഇലകൾ തണ്ടിനിരുവശത്തും ഒന്നിടവിട്ട സ്ഥാനങ്ങളിൽ ക്രമീകരിക്കപ്പെട്ട രീതിയാണ് ഏകാന്തര വിന്യാസം. ഇലകൾ തണ്ടിനിരുവശത്തും എതിർദിശകളിൽ ക്രമീകരിക്കപ്പെട്ട രീതിയാണ് എതിർവിന്യാസം. മൂന്നോ അതിലധികമോ ഇലകൾ തണ്ടിനു ചുറ്റും ഒരേ സ്ഥാനത്ത് ക്രമീകരിക്കപ്പെട്ട രീതിയാണ് സർപ്പിള വിന്യാസം. കപ്പച്ചെടി നോക്കൂ, ഇതിൽ കാണുന്നത് ഏകാന്തര വിന്യാസമാണ്. കാപ്പി, തെച്ചി, പേര എന്നിവ എതിർവിന്യാസമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അരളിച്ചെടിയുടെ ഇലകൾ നോക്കൂ, ഇതിൽ തണ്ടിനു ചുറ്റും ഒരേ സ്ഥാനത്ത് നാല് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇത്തരം ക്രമീകരണമാണ് സർപ്പിള വിന്യാസം. നിങ്ങൾക്ക് ചുറ്റുമുള്ള കൂടുതൽ ചെടികൾ നിരീക്ഷിച്ച് ഓരോ വിഭാഗത്തിലും പെട്ട സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ.